മകീരം പുറപ്പാടിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തൃപ്രയാർ ദേവരുടെ കോലം വഹിക്കുന്ന ആനകൾക്ക് തെളിഞ്ഞീരുവ ഒരുക്കാൻ ദേവസ്വം വക ആനക്കുട്ടിലിനോട് ചേർന്ന കുളത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് തൃപ്രയാർ ദേവസ്വത്തിൻ്റെയും സ്വകാര്യ വ്യക്തിയുടെയും ഉടമസ്ഥതയിലുള്ള കുളം മുപ്പത് സെന്റോളം വിസ്തൃതിയുള്ളതാണ് നൂറ്റാണ്ട് കാലത്തോളം പഴക്കമുള്ള കുളം വർഷങ്ങൾക്കിപ്പുറം നാശത്തിന്റെ വക്കിലെത്തിയിരുന്നു കഴിഞ്ഞ വർഷമുണ്ടായ കനത്ത ചൂടാണ് കുളം നവീകരിക്കണമെന്ന ചിന്തയിലേക്ക് ദേവസ്വം അധികൃതർക്ക് പ്രേരണയായത് എന്നാൽ ദേവസ്വത്തിനൊപ്പം സ്വകാര്യ വ്യക്തിക്ക് കൂടി ഉടമസ്ഥതയിലുള്ള സ്ഥലമായത് മറ്റ് നടപടികൾക്ക് തടസ്സമായി എന്നാൽ ഇത്തവണ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ചതോടെ കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനായി മുപ്പത് വർഷക്കാലമായി തൃപ്രയാർ തേവരുടെ കോലം വഹിക്കുന്ന ആനയാണ് ദേവസ്വം ബലരാമൻ ദേവസ്വം ബളരാമനു പുറമെ ക്ഷേത്രത്തിലെ മറ്റ് ചടങ്ങുകൾക്കായി എത്തുന്ന ആനകൾക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം ലഭ്യമാക്കുകയാണ് കുളം നവീകരണത്തിന്റെ ലക്ഷ്യം കഴിഞ്ഞ വേനൽക്കാലത്ത് വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് ഏറെയായിരുന്നു ആനകൾക്കാവശ്യമുള്ള വെള്ളം പ്രദേശവാസികളുടെ സഹകരണത്തോടെ വീടുകളിൽ നിന്നും മറ്റുമാണ് അന്ന് ശേഖരിച്ചിരുന്നത് നൂറു വർഷത്തോളം ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളമാണ് നിലവിൽ നവീകരിക്കുന്നത് മകീര്യം പുറപ്പാട് ആറാട്ടുപുഴ പൂരം ചടങ്ങുകൾ സമാപിക്കുന്നതോടെ നവീകരിച്ച കുളത്തിൽ തേവരുടെ പൂജകൾക്കായി താമരപ്പൂ കൃഷി കൃഷിയിറക്കുന്ന പദ്ധതിക്ക് രൂപം നൽകുമെന്ന് ദേവസ്വം മാനേജർ എം മനോജ് കുമാർ പറഞ്ഞു ആനകളുടെ ഒരു സംരക്ഷണവുമായി ബന്ധപ്പെട്ട വെള്ളക്ഷാമം തീർക്കാൻ വേണ്ടി ഇപ്പം പൂരക്കാലമൊക്കെ വന്ന സന്ദർഭത്തിലാണ് ഇത് വളരെ അടിയന്തരമായിട്ട് ഈ കുളം ഈ കുളം വൃത്തിയാക്കാനും സംരക്ഷിക്കാനും ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടുള്ളത് അതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള മകീരം പുറപ്പാടിന് തൊട്ട് മുൻപായിട്ട് ഈ ഈ കുളം ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പാഴ്ത്തടികളും ചണ്ടിയും മണ്ണും നിറഞ്ഞ കുളം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് തൊഴിലാളികൾ വൃത്തിയാക്കുന്നത് കുളത്തിന്റെ നവീകരണത്തോടെ ആനകൾക്കാവശ്യമായ വെള്ളം കുളത്തിൽ നിന്ന് ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം അധികൃതരും ആനപ്രേമികളും ടി സി വി തൃപ്രയാർ